കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ നല്ല ഈ പകലിൽ വീണ്ടും ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരുന്നു കർത്താവിനെ മഹത്വപ്പെടുത്താൻ, ദൈവത്തിൻ്റെ വചനം കേട്ട് ആത്മാവിൽ ബലം പ്രാപിപ്പാൻ, ദൈവത്തെ പാടി ഒരുമിച്ച് ആരാധിപ്പാൻ, പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം ഒരുക്കി അനുഗ്രഹീതമായ ഈ സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 720 മണിക്കൂറുകൾ നമ്മൾ തുടർമാനമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ അഭയാചനയോടെ ദൈവപാദാന്തികയായിരിക്കുകയാണ്. വളരെ ദൈവികമായ വിടുതലുകൾ ഈ ദിവസങ്ങളിലൊക്കെ വളരെ സാക്ഷ്യം പറയത്തക്കവണ്ണമുള്ള വിടുതലുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൂരവ്യാപകമായിരിക്കുന്ന ആത്മീക അനുഭവങ്ങൾ നമ്മൾ ദൈവസന്നിധിയിലിരുന്ന് പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ഒരല്പസമയം കൂടി നമ്മൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം ചിന്തിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. എൻ്റെ ഹൃദയത്തിനകത്ത് എനിക്ക് താല്പര്യം തോന്നിയൊരു ഭാഗം എബ്രായ ലേഖനം 11 നിന്നാണ്. എബ്രായ ലേഖനം 11 24 മുതൽ 28 വരെയുള്ള 4 വാക്യങ്ങൾ, ആ വാക്യങ്ങളെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എബ്രായ ലേഖനം 11 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ, ഞാൻ ആ വാക്യങ്ങളെ ആദ്യം ഒന്ന് വായിക്കാം. സമയത്തിൻ്റെ ലഭ്യതയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ സേവ് ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് ആ വാക്യങ്ങളൊന്ന് വായിക്കുന്നു. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗങ്ങളെക്കാളും ദൈവജനത്തോടുകൂടി കഷ്ടമനുഭവിക്കുന്ന തെരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയേമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയും വിട്ടുപോന്നു. വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ, അവരെ തൊടാതിരിപ്പാൻ പെസഹയും ചോരത്തളിയും ആചരിച്ചു. എബ്രായ ലേഖനം 11 വിശ്വാസികളെ സംബന്ധിച്ച് വളരെ സുപരിചിതമായിരിക്കുന്ന അധ്യായമാണ്. പ്രസംഗികരെ സംബന്ധിച്ചിടത്തോളം പ്രസംഗത്തിൻ്റെ കലവറയാണ്. എനിക്ക് മുമ്പേ കർത്താവിൻ്റെ ദാസൻ വിശ്വാസത്തെ സംബന്ധിച്ച് വളരെ ആധികാരികമായി നമ്മുടെ മധ്യത്തിൽ സംസാരിപ്പാൻ തക്കണമിടയായിട്ടുണ്ട്. വിശ്വാസത്തിന് നമ്മുടെ ജീവിതത്തിൽ അനന്തമായ സാധ്യതകളുണ്ട്, സാധ്യതയുണ്ട്. മുമ്പേ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ വിശ്വസിക്കുന്നവരുടെ മുമ്പിലാണ് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവത്തിൻ്റെ മഹത്വം താൻ വെളിപ്പെടുത്തുന്നത്. എബ്രായ ലേഖനത്തിൽ 11 തന്നെ വാസ്തവത്തിൽ വിശ്വാസത്തിൻ്റെ ഒരു ആധികാരിക നിർവചനം തന്നെ നമ്മൾ കാണുന്നുണ്ട്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ഇന്ന് പകല് നമ്മൾ ഒരുപക്ഷെ നമുക്ക് ദൈവം ചെയ്യാനിരിക്കുന്ന വിടുതൽ കണ്ടിട്ടില്ലെങ്കിലും വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് ആ വിടുതലിനെ കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കൃപ കിട്ടിയവരാ ഇതിനകത്തിരിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പ് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഈ കേട്ട വചനമൊക്കെ വെച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയണം, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ നഗ്നനേത്രം കൊണ്ട് കാണുന്നില്ലെങ്കിലും എൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് സ്വർഗത്തിലെ ദൈവം എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൻ്റെ തലമുറമേൽ, എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് ചെയ്യാനിരിക്കുന്ന ചില വിടുതലുകൾ ഞാൻ കാണുന്നുണ്ട്. കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പാണ്, നിശ്ചയമാണ് വിശ്വാസമെന്ന് പറയുന്നത്. അപ്പോൾ ആ വിശ്വാസം നമ്മുടെ അകത്തുണ്ടാകുന്ന ദൈവോദന കേൾവിയാലാണ്. റോമാലേഖനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. റോമാലേഖനം 10:17 അങ്ങനെ പറയുന്നത്, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലുമാണ് ഉണ്ടാകുന്നത്. അപ്പം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് കൊണ്ട് നമ്മുടെ അകത്ത് വിശ്വാസം ഉളവാകുന്നു. ആ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രഥമമായ ഉദ്ദേശം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുക എന്ന് തന്നെയാണ്. ക്രിസ്തുവേശുവെങ്കിലുള്ള വിശ്വാസത്താൽ നമ്മെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്ന തിരുവെടുത്തുകളെ നീ ബാല്യം മുതൽ പഠിച്ചു എന്നൊക്കെ തിമത്തിയോസിനോട് പൗലോസ് പറയുന്നുണ്ട്, 2 Timothy 3:14-15 വാക്യങ്ങളിൽ. അപ്പോൾ നമ്മുടെ അകത്തുണ്ടാകുന്ന ആ വിശ്വാസം, ഇത് വചന കേൾവിയാൽ ഉണ്ടാകുന്നു. വചന കേൾവിയാൽ അകത്തുണ്ടാകുന്ന വിശ്വാസം കൊണ്ട് രക്ഷിക്കപ്പെടുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. പക്ഷെ അവിടെ കൊണ്ട് അത് തീരുന്നില്ല, പിന്നെയും നമ്മുടെ ജീവിതം മുന്നോട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ ജീവിതത്തിനകത്ത് മുഴുവനും ഈ വിശ്വാസമാണ് പിന്നെ നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ടാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊക്കെ എടുത്തുദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ആ വാക്ക് നിങ്ങൾക്ക് പരിചിതമാണല്ലോ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും.
അപ്പോ പണമുണ്ടെങ്കിൽ ജീവിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു നല്ല ജോലി കിട്ടിയാൽ ജീവിക്കാമെന്ന് പറയുന്നവരുണ്ട്. സ്വാധീനങ്ങൾ ഉള്ളത് കൊണ്ട് ജീവിക്കാമെന്ന് പറയുന്നവരുണ്ട്. ആരോഗ്യമുണ്ടെങ്കിൽ ജീവിച്ചു പോകാമെന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട്. ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇന്ന് പകൽ എനിക്ക് പറയാനുള്ളത്, ഇതൊന്നുമില്ലെങ്കിലും നിന്റെ അകത്ത് ദൈവത്തിൻ്റെ വചനത്താഹ ഉരുവായ വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസം കൊണ്ട് നിന്റെ വിശ്വാസത്തിൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയും. അപ്പോ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇങ്ങനെ വിശ്വാസത്തെ പ്രായോഗിക ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തിയവരുടെ ചരിത്രമാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം എന്ന് പറയുന്നത്. നമ്മളതിനെ വിശ്വാസവീരന്മാരുടെ അധ്യായമെന്നും വിശ്വാസവീരന്മാരുടെ ഒരു വലിയ പട്ടിക തന്നെ നമുക്കതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എനിക്കതിനേക്കാൾ കൂടുതൽ ഇഷ്ടം വിശ്വാസത്തെ പ്രാക്ടിക്കലാക്കിയവർ, വിശ്വാസത്തെ പ്രായോഗിക ജീവിതത്തിനകത്ത് പ്രയോജനപ്പെടുത്തിയവർ. എൻ്റെ പ്രിയരെ, ഞാനൊരു കാര്യം പറയാം. നമുക്ക് കിട്ടിയ ഏത് സാധനവും എന്തു ആകട്ടെ, അത് പ്രാക്ടിക്കലാക്കാൻ പറ്റിയില്ലെങ്കിൽ സത്യത്തിന് അത് വേസ്റ്റാണ്. ഞാൻ പലയിടത്തും പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് എന്ത് കയ്യിലുണ്ടെന്ന് പറഞ്ഞാലും ഇത് പ്രായോഗികമാക്കാൻ പറ്റിയില്ലെങ്കിൽ, പ്രാക്ടിക്കലാക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വേസ്റ്റാണ്. ദൈവത്തെ കിട്ടി, പക്ഷെ പ്രായോഗികമാക്കാൻ പറ്റുന്നില്ല. വിശ്വാസമുണ്ട്, പക്ഷെ പ്രായോഗികമാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമുക്കെന്താ പ്രയോജനം? അപ്പോൾ ഇന്ന് പകല് നാം ഈ കേൾക്കുന്ന വചനങ്ങളെല്ലാം നോക്കണേ, ഒരു മാലയിൽ കോർത്ത മുത്തുപോലെ മൂന്ന് കർത്താവിൻ്റെ ദാസന്മാരെ ഇന്ന് പകൽ നമ്മളോട് ദൈവനം പറയാൻ വേണ്ടി ദൈവം ഏൽപ്പിച്ചിരിക്കുക. മൂന്ന് പേരും ഒരു മാലയിൽ കോർത്ത മുത്തുപോലെ ഞങ്ങൾ പരസ്പരമായി ഒന്നും ചിന്തിച്ചല്ല വന്നത്. ഒരു ബന്ധവും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും എന്താ ശുശ്രൂഷിക്കുന്നത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് പകൽ ഞാൻ ഇവിടെ ഇരുന്ന് ശിശുപാസ ദൈവാനുസരിച്ചോട്ട് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്, രാവിലെ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോഴും പരിശുദ്ധാത്മാവ് എന്നെ ബോധ്യപ്പെടുത്തിയതും കർത്താവിൻ്റെ ദാസിൽ കൂടി ദൈവം പറഞ്ഞതും ചാക്കോസാറിൽ കൂടി പറഞ്ഞതെല്ലാം ഒരു മാലയിലെ മുത്തുപോലെ പരസ്പരം പരിശുദ്ധാത്മാവ് കോർത്തിടക്കി നമ്മെ വിശ്വാസത്തിൽ ബലപ്പെടുത്തുക. എന്തിന്? ജീവിതത്തിനെതിരെ വരുന്ന പ്രതിസന്ധിയിൽ നീ തളരരുത്, നീ പതരരുത്, നീ പരാജയപ്പെടരുത്. അതാഗ്രഹിക്കുന്ന സ്വർഗത്തിലെ ദൈവം ഇപ്പോഴേ നിന്റെ അകത്ത് വിശ്വാസം നിറയ്ക്കുകയാ. അതിനാ നമ്മൾ ദൈവോദനം കേൾക്കുന്നത്. കേൾക്കുന്ന വചനം അത് വിശ്വാസമായി ഉള്ളിൽ പരിണമിക്കുന്നില്ലെങ്കിൽ ഈ കേട്ടതുകൊണ്ട് ഒരു പ്രയോജനവും. അപ്പോൾ 2-ഓ 3-ഓ 4-ഓ ദൈവദാസന്മാർ മാറി 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 ദൈവോദനം പറയുകയാണ്. ഇതെല്ലാം പറയുന്നത് നമ്മുടെ അകത്തൊരു വിശ്വാസത്തിൻ്റെ വർധനമുണ്ടാക്കാനാണ്. കാരണം നാളെ എന്ത് വരുമെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് ഈ കണ്ണിന് മുമ്പിൽ കാണുന്ന ദിവസവും മണിക്കൂറും സമയവും വിഷയമൊക്കെ നമുക്ക് ഓർമ്മയുള്ളൂ, നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. പക്ഷേ നാളെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ എനിക്ക് നാളെയെക്കുറിച്ച് അറിയില്ലെങ്കിലും എൻ്റെ നാളെ അറിയുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. അവൻ എൻ്റെ വലങ്കരത്തിൽ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാളെ ഫേസ് ചെയ്യാൻ എന്നെ ഇപ്പോഴേ ദൈവം വചനം കൊണ്ട് ശക്തീകരിക്കുകയാ, ദൈവത്തിന്റെ കൃപ കൊണ്ട് നിറയ്ക്കുകയാ. ഇന്ന് പകൽക്കാലം അകത്ത് വചനത്താൽ കൃപ നിറയപ്പെടുന്നവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, നാളെ എന്തു വന്നാലും ഞാൻ പുറകോട്ട് പോകില്ല. കാരണം ഇന്ന് എന്നെ ദൈവം കരുത്തനാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ദൈവം നിന്നെ കരുത്തനാക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പേരുടെ ഉള്ളിലകത്ത് വിശ്വാസം കൂടിയിട്ടുണ്ട്. ഇങ്ങോട്ട് നീ പടികയറി വന്നത് ഒരുപക്ഷെ നിരാശപ്പെട്ട മനസ്സോടെ ആയിരിക്കുക, സങ്കടപ്പെടുന്ന മനസ്സോടെ ആയിരിക്കുക, വേദനപ്പെട്ട മനസ്സോടെ ആയിരിക്കുക. പക്ഷെ ഇവിടെ നിന്ന് വചനം കൊണ്ട് നിന്റെ മനസ്സിനെ കെട്ടി മുറിവ് പൊറുപ്പിച്ചുകൊണ്ട് ദൈവം നിന്നെ ശക്തീകരിക്കുകയാണ്. എന്തിന്? വിശ്വാസത്തിൽ നീ തളരരുത്, ആത്മീയ ജീവിതത്തിൽ പതറിപ്പോകരുത്, കാല് കുഴഞ്ഞ് വീണു പോകരുത്. ആത്മാവിൽ ബലത്തോടെ മുന്നേറാൻ സ്വർഗം നമ്മെ ശക്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എബ്രായ ലേഖനം 11-ാം അധ്യായം എന്ന് പറയുന്നത് വിശ്വാസത്തെ പ്രായോഗികമാക്കിയവരുടെ ചരിത്രമാണ്. ഹാബേൽ മുതൽ ഇങ്ങോട്ട് പഴയ നിയമത്തിലെ സമുന്നതരായിരിക്കുന്ന കഥാപാത്രങ്ങളെ മുഴുവൻ അണിനിരത്തിക്കൊണ്ട് പുതുനിയമ സഭയിലെ വിശ്വാസത്തിൻ്റെ സാധ്യതയെ അനന്തമായി വെളിപ്പെടുത്തുകയാണ് എബ്രായ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ ചെയ്യുന്നത്. അപ്പോൾ നോക്കണേ, ചിലർ ആ വിശ്വാസം കൊണ്ട് ദൈവത്തിന് പ്രസാദകരമായി യാഗം കഴിച്ചു. ചിലർ ആ വിശ്വാസം കൊണ്ട് അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ടും ആ ഭയഭക്തി നിമിത്തം തൻ്റെ കുടുംബത്തിനായി പെട്ടകം തീർത്തു. പുത്രോത്പാദനത്തിലെ ശക്തി ക്ഷയിച്ച് ശരീരം നിർജീവമായി പോയിട്ടും വാക്കു പറഞ്ഞവനിലുള്ള വിശ്വാസത്താൽ, നോക്കണം മുമ്പേ കർത്താവിദാസം പറഞ്ഞതുപോലെ സോറി പറയാത്ത, മാറ്റിപ്പറയാത്ത, ഊവ എന്ന് പറഞ്ഞാൽ ഊവ എന്ന് മാത്രമുള്ള ആ ദൈവത്തിൻ്റെ വാക്കിലെ അതിര് കടന്ന് വിശ്വസിക്കുക, സാഹചര്യങ്ങൾക്കപ്പുറത്തേക്ക് കടന്ന് വിശ്വസിക്കുക, കൃപ കിട്ടിയവൻ വിശ്വസിച്ച് ശക്തി പ്രാപിച്ചു എന്നാ ദൈവത്തിൻ്റെ വചനം പറയുന്നത്.
അങ്ങനെ വിശ്വാസം കൊണ്ട് ശക്തി പ്രാപിച്ചു. ചിലര് സിംഹത്തിന്റെ വായടപ്പിച്ചു, ചിലര് വാളിന്റെ വായ്ത്തലയ്ക്ക് തെറ്റി, ചിലര് തീയുടെ ബലം കെടുത്തി, ചിലര് രാജ്യങ്ങളെ അടക്കി. നോക്കണേ, വിശ്വാസം കൊണ്ട് അവര് സാധ്യമാക്കി എടുത്ത കാര്യങ്ങളാണ്. തീയുടെ ബലം കെടുത്തിയെന്നൊക്കെ പറയുമ്പോൾ ഞാനതൊക്കെ ധ്യാനിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ഭയങ്കര ആവേശമുണ്ടായിട്ടുണ്ട്. പറയരുത് തീ കെടുത്തിയെന്നല്ല, സാധാരണയിൽ 7 മടങ്ങ് തീയുടെ ചൂട് വർദ്ധിക്കപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിലും അതിൻ്റെ നടുവിൽ വീഴപ്പെട്ടിട്ടും തീയുടെ മണം പോലും തട്ടാതെ, തലമുടി കരിയാതെ, ശരീരത്തിന് വങ്ങലേൽക്കാതെ, കാൽച്ചട്ടയ്ക്ക് കേടുവരാതെ അവരെ പ്രൊട്ടക്ട് ചെയ്യത്തക്കവണ്ണമുള്ള ഒരു വിശ്വാസം, ഒരു വിശ്വാസം. ഇന്ന് പകൽ എത്ര പേർക്ക് അങ്ങനെ ഒരു വിശ്വാസം അകത്തുണ്ട്? ഒരുപക്ഷേ നീ കടന്നു പോകുന്നത് തീച്ചൂളയ്ക്ക് സമാനമായ ജീവിതത്തിൻ്റെ സാഹചര്യമാണെങ്കിലും അതിൻ്റെ നടുവിലും നിനക്കൊരു പോറൽ പോലും പറ്റാതെ, നിന്നെ മേൽ തീയുടെ മണം പോലും തട്ടാതെ നിന്നെ സംരക്ഷിക്കുന്ന ഒരു വിശ്വാസം ത്തിന്റെ ഉടമയാക്കി സ്വർഗം നിന്നെ തീർക്കുകയാ. ഹല്ലേലൂയ സ്തോത്രം. പഴയ നിയമത്തിലെ എബ്രായ ബാലന്മാരെ നമ്മൾ വിളിക്കുന്നത് ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിൻ്റെ ഒക്കെ ജീവിത ചരിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ നോക്കണേ, ആ സാഹചര്യത്തിൽ അവര് 7 മടങ്ങ് തീച്ചൂളയുടെ ചൂട് വർദ്ധിപ്പിച്ചു. ആ തീച്ചൂളയ്ക്ക് ചൂടുണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇവരെ എടുത്തിടുവാൻ കൊണ്ടുപോയവര് കത്തിപ്പോയി. തീച്ചൂളയ്ക്കകത്ത് വീണവര് തീയുടെ മണം പോലും തട്ടാതെ അതിനകത്ത് നിന്ന് നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് പകൽ നിന്റെ വിശ്വാസത്തിൻ്റെ വില നീ അറിയണം, നിന്റെ അകത്തുള്ള വിശ്വാസത്തിൻ്റെ വില നീ അറിയണം. പലര് കത്തിപ്പോയിട്ട്, നിന്നേക്കാൾ പ്രബലരായ പലര് കരിഞ്ഞു പോയിട്ട്, പലര് ഇല്ലാതായി പോയിട്ട്, അതിനേക്കാൾ വലിയ കഠിന ശോധനയിൽ കൂടി നീ കടന്നുപോയിട്ട് നീ തകരാതിരുന്നതിൻ്റെ കാരണം നിന്റെ അകത്ത് ദൈവം പകർന്ന വിശ്വാസമാ, നിന്റെ ഉള്ളിൽ ദൈവം പകർന്ന വിശ്വാസമാ. എത്ര പേർക്ക് ഇന്ന് പകല് ആ വിശ്വാസത്തിൽ ബലപ്പെടാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറയാം, പ്രശ്നമില്ലാത്ത ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. തീച്ചൂള പോലെയുള്ള ജീവിത പരിശോധനകൾ മുമ്പേ നമ്മൾ കേട്ടതുപോലെ പ്രതിസന്ധികളും പോരാട്ടങ്ങളും വെല്ലുവിളികളും ഒറ്റപ്പെടലുകളും ഒക്കെയായി തീച്ചൂളക്കകത്ത് തീ കൂട്ടിയിട്ട് മനുഷ്യനെ കത്തിച്ച് കളയുന്നത് പോലെയുള്ള ജീവിത അനുഭവങ്ങളാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുമ്പിലുള്ളത്. പക്ഷെ ഇതിലൊന്നും ഭക്തൻ കരിഞ്ഞു പോകില്ല, ഇതിലൊന്നും ഭക്തൻ ഇല്ലാതായി പോകത്തില്ല. കാരണം അവൻ്റെ അകത്തൊരു കൃപ വ്യാപരിക്കുന്നുണ്ട്, അവൻ്റെ അകത്തൊരു കൃപ വ്യാപരിക്കുന്നുണ്ട്, അവനോടൊപ്പം ഒരുവൻ സഞ്ചരിക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ആ ഭാഗം പറയുമ്പോൾ എന്നെ വളരെയധികം സന്തോഷിപ്പിച്ച ഒരു ഭാഗമുണ്ട്. ഈ തീച്ചൂളയുടെ ചൂടൊക്കെ വർദ്ധിപ്പിച്ചിട്ട് ഒരു ബിംബത്തെ കൊണ്ട് പ്രതിഷ്ഠിച്ചിട്ട് എന്നെ നമസ്കരിക്കാനൊക്കെ പറയുന്ന സമയത്ത് ഈ രാജാവ് വന്ന് ഈ എബ്രായ സഹോദരന്മാരോട് പറയുന്നുണ്ട്, നിങ്ങളെ കുഴല്, വീണ, മുരജം ഇങ്ങനെയൊക്കെയുള്ള വാദ്യഘോഷങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വിഗ്രഹത്തെ അല്ലെങ്കിൽ ഈ ബിംബത്തെ നമസ്കരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ തീച്ചൂള എരിയുന്ന തീച്ചൂളയ്ക്കകത്തിടും. 3:15 ദാനിയൽ 3:15 പറയുന്നത് നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആര്? സ്തോത്രം. നോക്കണേ, അങ്ങനെ ഒരു വെല്ലുവിളി ഉയർന്നപ്പോൾ അതുവരെ നെബുക്കനേസറിന് പരിചയമില്ല, അല്ലെങ്കിൽ രാജാവിന് പരിചയമില്ല അങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ച്. പക്ഷെ നിങ്ങൾ ഭാഗം താഴ്ത്തോട്ട് വായിച്ചു വരുമ്പോൾ കാണുന്നുണ്ട്, ഇങ്ങനെ 3 പേരെ കൊണ്ട ഇട്ടു, കൊണ്ടിടാൻ പോയവർ കത്തിപ്പോയി, അവരെ ബന്ധിക്കപ്പെട്ടവരായിട്ടാണ് തീച്ചൂളക്കകത്തിട്ടത്. പക്ഷെ ബന്ധനമൊക്കെ കത്തിപ്പോയി, അവരെ കെട്ടഴിയപ്പെട്ടവരായി, 4-ാമനായ ഒരുവനോട് കൂടെ ആ തീച്ചൂളക്കകത്ത് നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഈ രാജാവ് നോക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, നമ്മൾ 3 പേരെയല്ലേ തീച്ചൂളക്കകത്തിട്ടത്, 4-ാമത്തൊരുവനെ കാണുന്നു, അവൻ്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. ഹാ, എത്ര പേർക്ക് ഇന്ന് പകൽ ആവേശം തോന്നുന്നുണ്ട്, എൻ്റെ നെബുക്കനേസർ രാജാവേ അങ്ങ് അത് ഒപ്പിക്കാനൊന്നും നോക്കണ്ട, അത് ഞങ്ങളുടെ ദൈവപുത്രൻ തന്നെയാ, അത് ഞങ്ങളുടെ രക്ഷിതാവ് തന്നെയാ. കാരണം എന്താണെന്നറിയാമോ? അങ്ങ് വെല്ലുവിളിച്ചത് ഞങ്ങളെ അല്ല, അത് സ്വർഗത്തിലെ ദൈവത്തെയാണ്. ഈ തീച്ചുവടയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാവുന്ന ദേവനാര് എന്ന് നീ വെല്ലുവിളിച്ചത് ഞങ്ങളുടെ ദൈവത്തെയാ. ഉണ്ട്, അങ്ങനെ ഒരു ദൈവമുണ്ട് എന്ന് തെളിയിക്കാൻ
Shamanagadagasiatana, Rivara Balaga Shandana, the other Sia, E. Paganatma, and the Yogatur Dudu, the Yamaka Kayamaragaya, Ni Vishwasa, the event in Nindu and the Karnataha, Ni Deva Kravaki went in Nindu and the Karnataha, Ni Vadana event in Nindu and the Karnataha, Ni Deva Kravaki went in Nindu and the Karnataha, Nenakadra Revelli Vuyarnaha, Nenakadra Poratamuyarnaha, Ada Ninad Allah, Ada Ninad Allah, Ada Sorka Matadakaya, Ada Sorka. Hallelujah. Adu vishwasikkunnavara karamadichal alpasamayam daivathe sthuthikka. Ninne ellavar vellivilichathu. Ninne ellavar vellivilichathu. Aa vellivili swargam ettedukkukaya. Innu magan aathmavine niyogathode paraya. Ninakkethire uyarna vellivili. Innu magan swargam ettedukkukaya. Avan purudukriya nadathu. Hallelujah. Stotram. രാജാവിന് അന്ന് വരെ പരിചയമില്ല. ഞാൻ തീ കൂട്ടി തീയുടെ ചൂട് വർദ്ധിപ്പിച്ച് എൻ്റെ അധികാരം കൊണ്ട് ഞാൻ ഒരുവനെ തീക്കകത്തിട്ടാൽ ആ തീക്കകത്ത് നിന്ന് വിടുവിക്കാവുന്നൊരു ദേവനെ അതുവരെ രാജാവിന് പരിചയമില്ല. പക്ഷെ അന്ന് രാജാവ് പരിചയപ്പെട്ടു, അങ്ങനെ ഒരുവനുണ്ട്, അങ്ങനെ ഒരുവനുണ്ട് എന്ന് പകരാത്മനിയോഗത്തോടെ പറയാ. അതെ, നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ചില വിടുതലുകൾ ചിലരുടെ വിശ്വാസത്തിൻ്റെ ധാരണകളെ മാറ്റും, ചിലരുടെ കാഴ്ചപ്പാടുകളെ മാറ്റും, നിന്റെ ദൈവത്തെക്കുറിച്ചുള്ള ധാരണ മാറ്റുന്ന, നിന്റെ ആത്മീയത്തെക്കുറിച്ചുള്ള ധാരണ മാറ്റുന്ന ഒരു ജീവിതത്തിൻ്റെ പ്രവൃത്തി. ഹല്ലേലൂയാ, സ്തോത്രം. ആ ഭാഗം വായിക്കുമ്പോൾ കാണാം, അവിടെ വെച്ച് രാജാവ് ഒരു പരസ്യ പ്രഖ്യാപനം ചെയ്തു. ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ദൈവമാണ് സാക്ഷാൽ ദൈവം, അവനാണ് സാക്ഷാൽ ദൈവം. അപ്പൊ നോക്കണേ, ഒന്ന് തീച്ചൂളക്കകത്ത് വീഴേണ്ടി വന്നാലും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടു, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടു. ഇന്ന് പകൽ എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ചില ജീവിതത്തിൻ്റെ അനുഭവം നിന്നെ അനുഭവിക്കാൻ തക്കവണ്ണം ദൈവം അനുവദിച്ചിരെന്തിനാണെന്നറിയാമോ? നീ സേവിക്കുന്ന ദൈവമാരാണെന്ന് ചിലരെ അറിയിക്കണം, നീ ദേവിക്കുന്ന ദൈവമാരാണെന്ന് ചിലരുടെ മുമ്പിൽ വെളിപ്പെടുത്തണം. ഇന്ന് പകൽക്കാൻ ആത്മദൈവത്തോടെ പ്രവചനം പോലെ ദൂത് വിളിച്ചു പറയാ ചിലരോട്, ഇതിനകത്തിരിക്കുന്ന ചിലരോട്, രാജ്യങ്ങൾക്കപ്പുറത്തിരിക്കുന്ന ചിലരോട്, ദൈവത്തിന് നിന്നെ മുന്നമേ വിടുവിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, ചില അനുഭവത്തിൽ കൂടി കടത്തി വിട്ടത്, നീ സേവിക്കുന്ന ദൈവത്തിന്റെ വലിപ്പം എന്തെന്ന് ഈ ലോകമറിയാ. രക്തം ജയം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശ്വസിക്കുന്നവർ, വിശ്വസിക്കുന്നവർ ആ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് പറയാ, എന്നെ ദൈവം ചിലത് അനുവദിച്ചത്, എൻ്റെ ജീവിതത്തിൽ ചില അനുവദിച്ചത്, ചില കഷ്ടതകൾ അനുവദിച്ചത്, ചില വേദനകൾ അനുഭവിച്ചത് എൻ്റെ ദൈവമാരാണെന്ന് ചിലരെ വെളിപ്പെടുത്താ. ഹല്ലേലൂയാ, സ്തോത്രം. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൻ്റെ സകല സംഭവങ്ങളുടെ പുറകിൽ ദൈവത്തിൻ്റെ കരമുണ്ട്. നമുക്കറിയത്തില്ല ഇത് എന്താ സംഭവം. ഇയ്യോബിൻ്റെ ജീവിതം, ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കഥാപാത്രങ്ങളുടെ വേദപുസ്തകം, ഇയ്യോബ്, യോസഫ്, ദാവീദ്, മോശയൊക്കെ എനിക്ക് ഭയങ്കരമായ ഇഷ്ടമുള്ള കഥാപാത്രങ്ങൾ, സ്വാധീനിച്ചിട്ടുണ്ട് പുതിയ നിയമ ഭക്തന്മാർ, അവരും വേറെ ഉണ്ട്. ഞാൻ പറഞ്ഞത്, ഇയ്യോബിൻ്റെ ഒക്കെ ജീവിതത്തിലെ കഷ്ടതയുടെ കാരണം ആർക്കറിയാം? ഇയ്യോബിനറിയത്തില്ല, ആർക്കും അറിയത്തില്ല. പക്ഷെ അതിൻ്റെ പുറകിൽ ഒരു ദൈവ ഉദ്ദേശം ഉണ്ടായിരുന്നു, അതിൻ്റെ പുറകിൽ ദൈവപദ്ധതി ഉണ്ടായിരുന്നു. നിൻ്റെ ജീവിതത്തിൻ്റെ വേദനയുടെ പുറകിൽ ഒരു ദൈവപദ്ധതി ഉണ്ട്. ചിലരുടെ മുമ്പിൽ എൻ്റെ ദൈവം തെളിയിക്കാൻ പോകുകയാ, നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന് ഇന്ന് പകരാത്മദൈവത്തോടെ പറയുമ്പോൾ ആ തലയിലേക്ക് കരം വെച്ച ദൂതൻ ആമയം പറഞ്ഞു, നിൻ്റെ ദൈവം ആരാണെന്ന് സ്വർഗം തെളിയിക്കാൻ പോകുകയാ. നിൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന്, നിൻ്റെ ദൈവത്തിൻ്റെ വലിപ്പം എന്തെന്ന്, നിൻ്റെ ദൈവത്തിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്താ. ഹല്ലേലൂയാ, സ്തോത്രം. മുമ്പേ കർത്തദാസൻ പറഞ്ഞതുപോലെ, യാക്കോബിനെ വാൾ കൊണ്ട് കൊല്ലാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത അതേ ദൈവം തന്നെ പത്രോസിനെ വിട്ടുകൊടുക്കാതെ പുറത്തു കൊണ്ടുവന്നു. ദൈവത്തിന് ദൈവത്തിൻ്റെതായ ചില രീതികളുണ്ട്, ഉദ്ദേശങ്ങളുണ്ട്, പദ്ധതികളുണ്ട്, ദൈവത്തിന് ചില ഹിതങ്ങളുണ്ട്. അതിന് നമ്മൾ വിധേയപ്പെട്ട് കൊടുത്താ ചിലരുടെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്തും, നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന്. ഹല്ലേലൂയാ. ഞാൻ മടങ്ങി വരട്ടെ, പെട്ടെന്ന് എൻ്റെ വിഷയത്തിലേക്ക് ഓടി വരണം. അപ്പൊ നോക്കൂ, അങ്ങനെ വിശ്വാസത്താൽ വലിയ കാര്യങ്ങൾ സാധ്യമാക്കിയെടുത്ത, വലിയ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നേടിയെടുത്തവരുടെ ചരിത്രമാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം. അതിനകത്ത് മോശ വിശ്വാസത്താൽ സമ്പാദിച്ചെടുത്ത കുറേ കാര്യങ്ങളാണ് നമ്മൾ വായിച്ച 4 വാക്യങ്ങൾക്കകത്തുള്ളത്. 7 കാര്യങ്ങൾ
ആ വാക്യത്തിനകത്തുണ്ട്. ഏഴ് കാര്യം പറയാൻ ഒരുപക്ഷെ എൻ്റെ മുമ്പിൽ സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ലെങ്കിലും ചിന്തിക്കുന്നവർക്കും ശ്രദ്ധയോടെ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നതിനു വേണ്ടി ആ ഏഴ് പോയിന്റ് ഒന്ന് ആദ്യം പറയാം. വിശ്വാസത്താൽ ഒന്ന് വളർന്നു, രണ്ട് തെരഞ്ഞെടുത്തു, മൂന്ന് നിരസിച്ചു, നാല് എണ്ണി, അഞ്ച് ഉറച്ചു നിന്നു, ആറ് വിട്ടുപോന്നു, ഏഴ് ആചരിച്ചു. ഏഴ് കാര്യം മൂന്ന് ദിവസം പ്രസംഗിച്ചിട്ടുണ്ട് ഞാൻ. അപ്പം പിന്നെ 40 മിനിറ്റ് കൊണ്ട് തീരുമില്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഏഴ് കാര്യം പലയിടത്തും മൂന്ന് ദിവസം പ്രസംഗിക്കാൻ വരെ പറ്റിയിട്ടുണ്ട്. ഓക്കെ, പുകഴ്ച പറഞ്ഞാൽ ക്ഷമിക്കണം, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം നോക്കിയാൽ ഞാൻ പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകാം. നോക്കൂ, 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വിശ്വാസത്താൽ മോശ വളർന്നു. ഒറ്റ കാര്യം, വളർന്നു മോശ വിശ്വാസത്താൽ. എന്താ മോശയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മോശയെക്കുറിച്ച് മാത്രം പറഞ്ഞിരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. എത്രയോ പേര് ജനിച്ചതും വളർന്നതിനെക്കുറിച്ചൊക്കെ വേദപുസ്തകത്തിൽ നമുക്ക് കാണാം. ഇസഹാക്ക് ജനിച്ച കാര്യം പറയുന്നു, യാക്കോവ് ജനിച്ച കാര്യം പറയുന്നു, അപ്പോൾ തന്നെ ഏശാവ് ജനിച്ച കാര്യം പറയുന്നു. എന്തിനേറെ ഒത്തിരി പേര് ജനിച്ചതും വളർന്നതിനെക്കുറിച്ചൊക്കെ വേദപുസ്തകത്തിനകത്ത് കാണാം. പക്ഷേ അവരുടെ ആരുടെയും പേരിനോട് ചേർത്ത് അല്ലെങ്കിൽ അവരുടെ ആരുടെയും വളർച്ചയോട് ചേർത്ത് ഇങ്ങനൊരു പദമില്ല. വിശ്വാസത്താൽ മോശ വളർന്നു. കാരണം നമുക്ക് വളരെ സുപരിചിതമാണ്, മോശ ജനിക്കുന്ന സമയത്ത് വളരാൻ പറ്റിയൊരു സാഹചര്യമല്ല മോശ ജനിച്ചത്. നമുക്കറിയാം, കാരണം മോശ ജനിക്കുമ്പോൾ ആ രാജ്യത്തൊരു നിയമം നിലനിൽക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു നിയമം എഴുതി ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. എന്ത്? എബ്രായ രക്തത്തിൽ പിറക്കുന്ന ആൺകുഞ്ഞുങ്ങൾ ഒന്നും വളരാൻ പാടില്ല, അതിനെ ജന്മന നശിപ്പിച്ച് കളയണം, കൊന്നുകളയണമെന്നുള്ള നിയമം നിലനിൽക്കുന്ന നിയമത്തിൻ്റെ കീഴിലേക്കാണ് മോശ വളർന്നു വീഴുന്നത് അല്ലെങ്കിൽ ജനിച്ചു വീഴുന്നത്. എന്നാൽ മോശയിൽ കൂടി ദൈവമൊരുക്കിയ പദ്ധതിയെ ഇല്ലാതാക്കാൻ കൊട്ടാരത്തിലിരിക്കുന്നവന് മേൽ പ്രത്യേക സ്വാധീനം ചെലുത്തി ഇരുട്ടിൻ്റെ ശക്തികൾ ഒരു നിയമമുണ്ടാക്കിയെങ്കിലും ആ നിയമം നിലനിൽക്കെ സ്വർഗത്തിലെ ദൈവം തൻ്റെ പദ്ധതി മോശയിൽ കൂടി നിവർത്തിച്ചെടുത്തു. അതിനൊറ്റ കാരണമേ ഉള്ളൂ, വിശ്വാസത്താൽ മോശ വളർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനൊരു ദൂതതീന്ന് പറയാം, വളർത്തത്തില്ലെന്നൊക്കെ ആരെല്ലാം വിധി എഴുതിയാലും നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ വളരാം. നിന്നെ ഉയരാൻ സമ്മതിക്കത്തില്ല, വളരാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആരെല്ലാം വിധി എഴുതി വെച്ചാലും, ആരെല്ലാം വെല്ലുവിളികൾ ഉയർത്തിയാലും, ഇന്നിപ്പോൾ ഞാൻ ആത്മനിയോഗത്തോട് പറയാ, നിനക്ക് ദൈവത്തെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നിന്നെ വളരുമാറാക്കുന്ന ഒരു ദൈവം ഈ പകലിൽ സ്വർഗത്തിലെ ദൈവമായി ഉണ്ട്. ആ ഒരു ധൈര്യം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ മോശ വളർന്നത് വിശ്വാസത്താല. സ്തോത്രം. മോശയുടെ വളർച്ചയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കാര്യം അവരുടെ അമ്മയപ്പന്മാരെ സംബന്ധിച്ച് പറയാതെ പോയാൽ അത് അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു അനീതിയായിരിക്കും. സ്തോത്രം. നമ്മൾ 23-ാമത്തെ വാക്യം കൂടെ നോക്കുമ്പോൾ അതിനകത്തൊരു കാര്യം എഴുതിയിട്ടുണ്ട്, എനിക്ക് വളരെ രസകരമായി തോന്നിയൊരു ഭാഗമാണത്. നോക്കി, അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്, വിശ്വാസത്താൽ 23-ാം വാക്യം, വിശ്വാസത്താൽ മോശയുടെ ജനത്തിന് ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു, രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവന് 3 മാസം ഒളിപ്പിച്ചു. നോക്കണേ, മോശയുടെ ജനനത്തിങ്കൽ മോശ ശിശു സുന്ദരൻ എന്ന് കണ്ടിട്ട് 3 മാസം എന്ത് ചെയ്തു? ഒളിപ്പിച്ചു. ഓ, ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, ലോകത്തിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ കുഞ്ഞു ജനിച്ചപ്പോൾ സൗന്ദര്യം കണ്ടിട്ട് വളർത്തിയേക്കാമെന്ന് തീരുമാനിച്ച ഒരേ ഒരു അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ അത് മോശയുടെ അമ്മയപ്പനോ കാണത്തുള്ളൂ. മിക്കവാറും എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവർക്കും തന്നെ മക്കളുണ്ടല്ലോ. ജനിച്ചപ്പോൾ കാണാൻ കൊള്ളാവുന്ന കൊച്ച, എന്നാൽ പിന്നെ വളർത്തേക്കാന്നാണ് വിചാരിച്ചത്. അല്ലല്ലോ, അവനവൻ്റെ രക്തത്തിൽ പിറക്കുന്ന തിച്ചിരി കറുത്താണെങ്കിലും വെളുത്താണെങ്കിലും മോശമാണെങ്കിലും എന്തുവാണെങ്കിലും അത് അവരവർ കാക്കിക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയുന്ന പോലെയാണല്ലോ. നോക്കി, ഇവിടെ മോശയുടെ അമ്മയപ്പന്മാരെ കുറിച്ച് പറയുക, ശിശു സുന്ദരൻ എന്ന് കണ്ടിട്ട്. അപ്പം നോക്കണം, അപ്പോൾ അതൊരു എക്സ്ട്രാ ഓർഡിനറി സൗന്ദര്യമാണ്, അതൊരു സാധാരണ സൗന്ദര്യമല്ല. ഇനി നമ്മൾ എബ്രായ ലേഖനത്തിൽ ഇങ്ങനെയൊക്കെ എഴുതിയേക്കുന്നു, പഴയ നിയമത്തിൽ പറഞ്ഞ 3 മാസം അവരെ ഒളിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാലും 3 മാസത്തേക്ക് വേണ്ടിയല്ല. ഈ കുഞ്ഞിനെ കൊല്ലാൻ അവർക്ക് തോന്നുന്നില്ല, ഈ കുഞ്ഞിനെ അവർ വളർത്താൻ അങ്ങ് തീരുമാനിക്കുകയാണ്. രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടുന്നു. ഇപ്പം 3 മാസം വളർത്തിയിട്ട് കൊല്ലാനാണെന്ന് പറഞ്ഞാൽ ഇച്ചിരി ലോജിക്കലായിട്ട് ചിന്തിച്ചാലും നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? പറ്റില്ലല്ലോ. കാരണം കൊല്ലാനാണെങ്കിൽ ആ ജനിച്ചപ്പോൾ തന്നെ കൊന്നുകളയണ്ടേ? അപ്പം അന്നേരത്തെ വിഷമമല്ലേ ഉള്ളൂ. വളർന്നു വരുംതോറും നമുക്ക് ആത്മാർത്ഥം ഇൻറ്റിമസി കൂടുമല്ലേ ഉള്ളൂ. ഓരോ ദിവസവും വളർത്ത് വളർത്തി കൊണ്ടുവരുന്നതും ഇൻറ്റിമസി കൂടും. അപ്പോൾ നമുക്ക് വേർപാടിൻ്റെ ദുഃഖം പിന്നെയും കൂടത്തേ ഉള്ളൂ. അപ്പോൾ വാസ്തവത്തിൽ അവിടെ ശിശുപാർശ് പറഞ്ഞ പോലെ മൂലഭാഷയിലുള്ള പ്രയോഗങ്ങളൊക്കെ ചേർത്ത് പഠിച്ചാൽ ആ സൗന്ദര്യം കണ്ടപ്പോൾ
ആ കൊച്ചിനെ കൊല്ലാൻ അവർക്ക് തോന്നിയില്ല. ഇനി രാജാവ് നമ്മളെ കൊല്ലുമെങ്കിൽ കൊല്ലട്ടെ, ഞങ്ങൾ ഇതിനെ വളർത്താൻ തീരുമാനിക്കുക. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, അങ്ങനെ ഒരു താല്പര്യം അവർക്ക് തോന്നണമെങ്കിൽ ആ കുഞ്ഞിന് ഒരു എക്സ്ട്രാ ഓർഡിനറി സൗന്ദര്യം ഉണ്ടാകണം. എൻ്റെ ചോദ്യം, ആ സൗന്ദര്യം എങ്ങനെ ഉണ്ടായി? മോശയുടെ അമ്മ കൺസീവായിരുന്ന സമയത്ത് കുങ്കുമപ്പൊടി കഴിച്ചത് കൊണ്ടാണോ, അല്ലെങ്കിൽ സ്വർണം മറിച്ച് തിന്നുകൊണ്ടാണോ? ഒന്നും ആയിരിക്കത്തില്ല. അവർ ചുവയെ ഭക്ഷണം കഴിച്ചുവെന്ന് പോലും അറിയത്തില്ല. കാരണം അടിമകളാണ്. ഫറവോൻ അവരുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ടാർഗറ്റ് ഇങ്ങനെയാണ്, ഇഷ്ടികയുടെ എണ്ണം കുറയരുത്, വെള്ളം തരത്തില്ല, കച്ചി വൈക്കോല് തരത്തില്ല, മണ്ണ് തരത്തില്ല, ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി ഉണ്ടാക്കിക്കൊണ്ട് വന്നോളണം. വൈകിട്ട് ഇഷയുടെ എണ്ണം അളക്കുമ്പോൾ എണ്ണം കുറയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു കഠിന വേലയ്ക്ക് അവരെ ഏൽപ്പിക്കുമ്പോൾ അവർ ആഹാരം പോലും ചുവയെ കഴിച്ചോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ പിന്നെ കുങ്കുമപ്പൊടി തിന്നാനൊന്നും നേരം കിട്ടി കാണത്തില്ല. അതിൻ്റെ ഒന്നുമല്ല, എൻ്റെ ഹൃദയത്തിൽ വന്നൊരാത്മീക ദൂത് പറയാം, ഇവനെ ഒരു 3 മാസത്തേക്ക് മറച്ചു പിടിക്കേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ഉദരത്തിനകത്ത് മുതലേ ദൈവത്തിൻ്റെ പദ്ധതി തുടങ്ങി. ഞാനിന്ന് പകൽ ദൈവമക്കളുടെ ദൂത് പറയാം, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ അത് ഇന്നും ഇന്ന് തന്നിലും ഒന്നും അല്ല. ദൈവം അതിൻ്റെ പ്ലാനിങ് തുടങ്ങിയത് ലോകസ്ഥാപനത്തിന് മുമ്പേ. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാര്യപരിപാടി സ്വർഗത്തിലെ ദൈവം ആരംഭിച്ചിരുന്നു. ഞാനൊരു തെളിവ്, ഒരു വാക്യം പറയാം. ബൈബിളിൽ നിന്ന് തെളിയിക്കുന്നതാണ് എനിക്ക് കൂടുതലിഷ്ടം, ഊഹാപോഹങ്ങൾ പറഞ്ഞു പോകുന്നതിനേക്കാൾ. 139-ാം സങ്കീർത്തനത്തിനകത്ത് ദാവീദ് പാടുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു, എന്നിൽ അസ്ഥികളൊന്നും ഉരുവാകാതിരുന്നപ്പോൾ അതൊക്കെ എന്ത് ചെയ്തു, അല്ല, എന്നിൽ നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതിരിക്കെ അത് നിന്റെ പുസ്തകത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കണേ, ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ ദൈവം ഒരു ബ്ലാക്ക് സ്പോട്ട് കണ്ടെന്നല്ല പറഞ്ഞത്, നീ എന്നെ കണ്ടു, നിന്റെ കണ്ണ് എന്നെ കണ്ടു. അപ്പോൾ ഒരു വ്യക്തിത്വം കൽപ്പിച്ച് പറയുകയാണ്, While I was unformed body, unformed stage, ഞാനൊരു രൂപാന്തരം വരാത്ത, അല്ലെങ്കിൽ ഒരു രൂപം, ഒരു ഷേപ്പ് ഇല്ലാത്ത അവസ്ഥയിലായിരിക്കുമ്പോൾ പോലും സ്വർഗത്തിലെ ദൈവം എന്നെയാണ് കണ്ടത്. ഓ, എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്! നോക്കണേ, നമ്മുടെ അമ്മയും അപ്പനും നമ്മളെ ജനിച്ച് കയ്യിലേക്ക് വന്ന് ആ ദിവസമാണ് ആ കയ്യിൽ കിട്ടിയപ്പോൾ അറിഞ്ഞത് ഇതൊരു ആൺകുഞ്ഞാണ് എന്നൊക്കെ അറിഞ്ഞത്. പക്ഷെ ഇതൊന്നും ഇല്ലാതിരുന്ന അൺഫോർമഡ് സ്റ്റേജിലും സ്വർഗത്തിലെ ദൈവം എന്നെ കണ്ടിരുന്നു. മാത്രമല്ല, അടുത്ത വാക്ക് പറയുന്നത്, ആ നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതിരുന്നപ്പോ അതൊക്കെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുസ്തകത്തിലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കണേ, ആൾക്കാര് ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കുറിക്കുന്നതിന് മുമ്പേ, ബർത്ത് സർട്ടിഫിക്കറ്റ് എഴുതുന്നതിന് മുമ്പേ, മറ്റ് പല കുറിപ്പുകൾ എഴുതുന്നതിന് മുമ്പേ, ആധാർ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പേ, റേഷൻ കാർഡിൽ പേര് വരുന്നതിന് മുമ്പേ, നീ എവിടെ ജനിക്കണമെന്ന്, നീ ആരുടെ മകനായി ജനിക്കണമെന്ന്, നീ ഏത് നാട്ടിൽ ജനിക്കണമെന്ന്, നീ ഏത് കുടുംബത്തിൽ ജനിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം തൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചു. ആ എഴുത്തിൻ്റെ തനി ആവർത്തനമാണ് നാം ഇന്ന് ഭൂമിയിലായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പു തരാം, അതിനെ തിരുത്താൻ ഇന്നുവരെ ലോകത്തിലൊരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല, ഇന്നുവരെ ലോകത്തിലൊരു ശക്തിയെ കൊണ്ട് നടന്നിട്ടില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജനമേ, സ്വർഗത്തിലെ ദൈവം ഒരു വാഗ്ദത്തം പറയുമ്പോൾ അത് നടപ്പിലാക്കുക, അത് നടപ്പിലാക്കുക. വേണ്ടുന്ന സകല പദ്ധതികളും ആവിഷ്കരിച്ചിട്ട് ദൈവമാക്ക് പറയുന്നത്. അതുകൊണ്ടാണ് മുമ്പേ ഷിജു പാസ്റ്റർ പറഞ്ഞത് സോറി പറയാൻ ദൈവം വരാത്തതിൻ്റെ കാരണം, നമ്മുടെ കയ്യടി കണ്ടപ്പോൾ ആവേശം തോന്നി, ഇപ്പോൾ ദൈവം പെട്ടെന്ന് ചാടി പറഞ്ഞതല്ല. നമ്മളങ്ങനെയൊക്കെ പറയാറുണ്ട്, ചില ഓഫറുകളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് ഒരാവേശം തോന്നിയപ്പോൾ. പക്ഷെ അങ്ങനെ ആവേശം തോന്നി പറഞ്ഞതല്ല, സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടിയുള്ള സകല കാര്യപരിപാടികളും ഇണക്കി വെച്ചിട്ടാ സ്വർഗത്തിലെ ദൈവം നിന്നോടൊരു വാക്ക് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പകൽക്കാല ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ ദൂതനാമയം പറഞ്ഞു, ഇന്നലകളിൽ സ്വർഗത്തിലെ ദൈവം നിന്നോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളുടെ നിവർത്തിയിലേക്ക് നീ ഓടി എത്തിക്കൊണ്ടിരിക്കുകയാ. അത് ദൈവത്തിൻ്റെ കൃപയോ നിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയാ സ്തോത്രം. അപ്പോൾ ആ സൗന്ദര്യം അത് ദൈവത്താൽ ഉണ്ടായതാണ്. 3 മാസത്തേക്ക് അവനെ ഒളിപ്പിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ അവരുടെ ടൈം കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ദൈവം അവരുടെ ഉള്ളിൽ ഭയം കൊടുത്തു. എടാ, ആദ്യം
ഇല്ലാത്ത ഭയം പിന്നെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എവിടെ നിന്നുണ്ടായി? അപ്പം ഞാനിത് മുഴുവൻ വിശ്വസിക്കുന്നു, ഇത് മുഴുവൻ ദൈവത്താൽ സംഭവിക്കപ്പെട്ടതാണ്. ഭയം ഉണ്ടാകണമെങ്കിൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മൂന്ന് മാസത്തേക്ക് ഒളിപ്പിക്കാൻ ആദ്യം ധൈര്യം കാണിച്ചവർക്ക് പിന്നെന്തേ ഭയം വന്നത്? അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഭയവും ദൈവം കൊടുത്ത ഭയമാണ്. എന്താ കാരണം എന്നറിയാമോ? മോശയുടെ അമ്മയപ്പന്മാരെ, നിങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു, ഇനി അവനെ എനിക്ക് വിട്ടേരെ, ഇനി അവനെ എനിക്ക് വിട്ടേരെ, ബാക്കി ഞാൻ ഏറ്റെടുത്തു, ബാക്കി ഞാൻ ഇനി എൻ്റെ കയ്യിലേക്ക് വിട്, ഇനിയുള്ള പരിപാടി ഞാൻ ഇണക്കിക്കോളാം. സ്തോത്രം. ഞാനൊരു ദൂതതീന്ന് പറയാം, ഒരു വിഷയത്തിൻ്റെ വിടുതൽ വേണ്ടി സ്വർഗം നിന്നോട് ആവശ്യപ്പെടുന്നു, നിനക്കതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും അത് നീ ചെയ്താൽ മതി, ബാക്കി ദൈവം ചെയ്തോളും, ബാക്കി ദൈവം ചെയ്തോളും. ഇന്ന് പകലൊരു വിഷയത്തിൽ, നിൻ്റെ കുഞ്ഞിൻ്റെ വിഷയത്തിൻ്റെ വിടുതൽ വേണ്ടി ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ, അത് ചെയ്താൽ ബാക്കിയുള്ള കാര്യം സ്വർഗത്തിലെ ദൈവം ചെയ്തോളും. ഇന്ന് പകൽ, മുമ്പേ നമ്മൾ കേട്ടതുപോലെ പത്രോസ് കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ സഭ നിസ്സഹായമായി, അതുകൊണ്ട് വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് അവർ മാറിയിരിക്കുകയല്ല, അവർ പ്രാർത്ഥിക്കാൻ തയ്യാറായി. അവർ പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ അവർക്ക് കയറി ചെല്ലാൻ പറ്റാത്ത മണ്ഡലത്തിൽ ദൂതനെ ഇറക്കി ദൈവം. ആ, എത്ര പേർക്ക് ആവേശം തോന്നുന്നുണ്ട്, എത്ര പേർക്ക് സന്തോഷം തോന്നുന്നുണ്ട്. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്താൽ നിനക്ക് ചെയ്യാൻ പറ്റാത്തത് സ്വർഗത്തിലെ ദൈവം ചെയ്യും. സ്തോത്രം. ഓക്കെ, അവിടുത്തെ വാക്ക് എന്നെ അങ്ങനെ എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചൊരു ഭാഗമാണത്. അപ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റി, ആകപ്പാട് അവർക്ക് ചെയ്യാൻ പറ്റിയത് മൂന്ന് മാസത്തേക്ക് ഒളിപ്പിക്കാൻ പറ്റി. അത്രയൊരാവശ്യം ദൈവത്തിനുണ്ടായിരുന്നു, മൂന്ന് മാസത്തേക്ക് കുഞ്ഞിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിനൊരു ധൈര്യം പെട്ടെന്ന് ദൈവം കൊടുത്തു. ആ സമയം കഴിഞ്ഞു, അവനെ പുറത്തു കൊണ്ട് കളഞ്ഞു. ഇനി ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം, ഇവനെ കളയുന്നത് മനസ്സോടെ അല്ല എന്നുള്ളതിൻ്റെ തെളിവ്. കുഞ്ഞിനെ കൊണ്ട് കളയാൻ പോവുക, ഇപ്പം ഈ പുറപ്പാട് പുസ്തകം ഒന്നും മോശയുടെ അമ്മയപ്പന്മാരുടെ കയ്യിലില്ലല്ലോ, അത് നമ്മുടെ കയ്യിലല്ലോ ഉള്ളത്. അപ്പം നമുക്കിതൊക്കെ ഉള്ളത് കൊണ്ട് ഭയങ്കര എളുപ്പമാണ് കാര്യം മനസ്സിലാക്കാൻ. മോശയുടെ അമ്മയപ്പന്മാരുടെ മുമ്പിൽ പുറപ്പാട് പുസ്തകം ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം, എന്നിട്ട് ചിന്തിക്കണം, എന്നാൽ അതിൻ്റെ ദൂത് ശരിക്കും കത്തി വരുള്ളൂ. അപ്പം ഈ ഒരു ഞാങ്ങടപ്പെട്ടകം വാങ്ങിക്കൊണ്ട് വന്നു, കൊണ്ടക്കളയാൻ പോകുന്ന കുഞ്ഞിനെ ഇതിനകത്തും പുറത്തുമൊക്കെ കീല് തേക്കേണ്ട കാര്യമുണ്ടോ? ഇത്രയും വലിയ പ്രൊട്ടക്ഷൻ കൊടുത്ത്. അപ്പോൾ അവരോട് നേരത്തെ പറഞ്ഞോ, പറവോൻ്റെ പുത്രൻ കുളിക്കാൻ വരും, അത്രയും നേരത്തേക്ക് വെള്ളം കയറാതിരിക്കാൻ കീല് തേക്കണം എന്നൊക്കെ പറഞ്ഞു? ഒന്നുമില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, അവരുടെ മുമ്പിൽ പുറപ്പാട് പുസ്തകം ഇല്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാം, ഇവരിത് കയ്യിൽ നിന്ന് കളഞ്ഞെങ്കിലും ഹൃദയത്തിൽ നിന്ന് കളയാൻ തോന്നുന്നില്ല. അപ്പം അതുകൊണ്ട് അവരുടെ മനസ്സിനകത്ത് തോന്നി, ഇരിക്കട്ടെ, കീലൊക്കെ തേച്ചിട്ട് കൊണ്ട് കളയാം, ഇതെല്ലാം ദൈവത്താൽ സംഭവിക്കുന്ന സംഭവങ്ങളാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം, ഈ കുഞ്ഞിനെ കൊണ്ടുപോയി നദി കൊണ്ട എറിഞ്ഞു, അല്ലെങ്കിൽ നദി കൊണ്ട കളഞ്ഞു, നദി കൊണ്ട ഇട്ടു. അങ്ങനെ ഇടുമ്പോൾ മോശയുടെ പെങ്ങളുടെ മനസ്സിനകത്തൊരു തോന്നൽ, അവൻ എന്ത് ഭവിക്കുമെന്നറിയാൻ ഇച്ചിരി ദൂരെ മാറി നോക്കി നിൽക്കുക. എൻ്റെ സഹോദരി, എന്ത് സംഭവിക്കാനാ? ആ നദിക്കകത്തേക്ക് ഒരു കുഞ്ഞിനെ കൊണ്ടിട്ടാൽ, ഈ മൂന്ന് മാസം പ്രായമായ കുഞ്ഞിനെ കൊണ്ടിട്ടാൽ, ആ കുഞ്ഞവിടെ കിടന്ന് നിലവിളിക്കും. അവൻ അമ്മയപ്പനെ കാണാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അതിന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, അല്ലെങ്കിൽ സെൻസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നിലവിളിക്കും, സാന്നിധ്യം കിട്ടാതെ വരുമ്പോൾ നിലവിളിക്കും, ഭയം കയറും. അപ്പോൾ സംഭവിക്കാൻ പോകുന്ന ആ നദിക്കകത്തുള്ള ഏതെങ്കിലും മുതലയോ എന്തെങ്കിലും ജീവികൾ വന്ന് തിന്ന് കൊന്നു കളയും, അല്ലാതെ എന്ത് സംഭവിക്കാനാണ്? അപ്പോൾ നോക്കണേ, അങ്ങനെ ആ സഹോദരി എന്ത് സംഭവിക്കുമെന്നറിയാൻ ഒരു തോന്നൽ അവളുടെ ഹൃദയത്തിനകത്ത് ദൈവം ഇട്ടുകൊടുത്തു. എന്തിനാണെന്നറിയാമോ? അങ്ങനൊരു തോന്നൽ ഇവളുടെ ഹൃദയത്തിനകത്ത് ഉണ്ടായില്ലെങ്കിൽ ഈ മോശ ഒട്ടകത്തിൻ്റെ പാല് കുടിച്ച് കൊട്ടാരത്തിൽ വളരേണ്ടി വന്നേനെ. അത് വരാതിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരു പദ്ധതി കൊടുത്തു, മോളെ ഒരു ഇച്ചിരി നേരം അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുക, എന്ത് സംഭവിക്കുമെന്ന് അറിയാം. ആ സമയത്താണ് ഫറവോൻ്റെ പുത്രി കുളിക്കാൻ വരുന്നത്. ഈ കുഞ്ഞിനെ കണ്ടു, എടുത്തു. അപ്പോൾ അവൾ ഓടിച്ചെന്നു, ഇതിന് പാല് കൊടുക്കാൻ വേണ്ടി ഞാനൊരു എബ്രായ സ്ത്രീയെ വിളിച്ചോണ്ട് വരട്ടെ. അവൾ പറഞ്ഞു, വിളിച്ചോണ്ട് വാ. വിളിച്ചോണ്ട് വരാൻ പറഞ്ഞ അമ്മേനെ തന്നെ വിളിച്ചോണ്ട് വന്നു. അപ്പോൾ നോക്കണേ, ലോകത്തിൽ സ്വന്തം കുഞ്ഞിന് ശമ്പളം മേടിച്ചോണ്ട് പാല് കൊടുത്ത ഒരമ്മയുണ്ടെങ്കിൽ അത് മോശയുടെ അമ്മയാണ്. നിങ്ങൾക്ക് എന്തും മനസ്സിലാകുന്നുണ്ട് പ്രിയരെ? ഒരു പദ്ധതി ഒരുവനെക്കുറിച്ച് ദൈവം പ്ലാൻ ചെയ്താൽ അതിനകത്തുള്ള സകല ക്രമീകരണങ്ങളും സ്വർഗത്തിലെ ദൈവം ഇണക്കി വയ്ക്കും. എന്നിട്ടാണ് ദൈവത്തിൻ്റെ പ്ലാനിങ് ദൈവം നടത്തുന്നത്. ചുമ്മാതെ ഒന്നുമല്ല ദൈവം കാര്യം പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ മോശ കൊട്ടാരത്തിൽ ചെന്നു. ഇപ്പം നിങ്ങൾ ചിന്തിക്കണം, ഈ ഫറവോൻ്റെ പുത്രി കുഞ്ഞിനെ എടുക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, എന്താ പറഞ്ഞതെന്നറിയാമോ? ആ കുഞ്ഞിനെ കയ്യിലെടുക്കുമ്പോൾ പറഞ്ഞത് ഇങ്ങനെയാ, ഇതൊരു എബ്രായൻ്റെ കുഞ്ഞാണല്ലോ,
ഇതൊരു എബ്രായന്റെ കുഞ്ഞാണല്ലോ. അപ്പൊ നോക്കണേ, അബദ്ധം പറ്റി എടുത്തുകൊണ്ടുപോയി വളർന്ന് വലുതായപ്പോ ഫറവോനോ പുത്രിക്കോ മനസ്സിലായതല്ല ഇവൻ എബ്രായനാണെന്ന്, എടുത്തപ്പോഴേ അറിഞ്ഞു ഇത് എബ്രായനാണെന്ന്. എൻ്റെ ചോദ്യം, എന്നിട്ടെന്തേ അപ്പൻ എഴുതി വച്ചിരിക്കുന്ന പ്രമാണം? എബ്രായ കുഞ്ഞുങ്ങൾ വളരാൻ പാടില്ല. ഈ പ്രമാണം അറിയാവുന്ന മോളെ അങ്ങെന്തേ പിന്നെയും ഈ കുഞ്ഞിനെടുത്ത് വീട്ടിൽ കൊണ്ടാൻ തീരുമാനിച്ചു? എൻ്റെ ദൂതിയം പറയാം, പ്രിയരെ, സ്വർഗത്തിലെ ദൈവം ഒരുവനെ കുറിച്ച് പ്ലാൻ ചെയ്താൽ അതിനി ശത്രുവാണെങ്കിൽ പോലും അവനോട് ഇണങ്ങിയ പറ്റൂ. കാരണം ദൈവമാണ് കാര്യങ്ങളെ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ദൈവമാണ് പദ്ധതി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിന്നെ കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെങ്കിൽ എത്ര ശത്രുവാണെന്ന് പറഞ്ഞാലോ, എത്ര വലിയ ഗൗരവക്കാരനാണെന്ന് പറഞ്ഞാലോ, സ്വർഗത്തിലെ ദൈവം മനസ്സ് മാറ്റും, സ്വർഗത്തിലെ ദൈവം രീതികൾ മാറ്റിയിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. എടുത്തു എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വളർത്തുകയാണ്. അപ്പൊ നോക്കണേ, മോശ ഓടിക്കളിച്ച് വളരുകയാണ്. എവിടെ? ഫറവോന്റെ കൊട്ടാരത്തിനകത്ത്. ഫറവോന്റെ കൊട്ടാരത്തിൽ ഫറവോൻ ഇരിക്കുന്ന സിംഹാസനത്തിന് മുമ്പിടൊക്കെ മോശ ഇങ്ങനെ പിള്ളേർ ചവിട്ടുന്ന മൂന്ന് വീലുള്ള ചക്രമൊക്കെയുള്ള സൈക്കിളൊക്കെ ചവിട്ടി വളരുക. അതെൻ്റെ കയ്യിൽ നിന്നിട്ടതാണ്, ബൈബിളിലില്ല. ഇട്ട് വളരുകയാണ്. അപ്പൊ ദൈവം മോളി നോക്കി ചിരിക്കുക. എന്താ പറഞ്ഞതറിയാമോ? നോക്കടാ, ഇവൻ വളരാൻ സമ്മതിക്കത്തില്ലെന്നല്ലേ നീ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നിന്റെ കൺമുമ്പിലിട്ട് നിന്റെ ചെലവിൽ ഞാനവനെ വളർത്തും, നിന്റെ ചെലവിൽ ഞാനവനെ വളർത്തും. ഇന്ന് പകൽ എത്ര പേർക്ക് കാര്യം പിടികിട്ടിട്ടുണ്ട്? അതെ, സ്വർഗത്തിലെ ദൈവം നിന്നെ കുറിച്ചൊരു പ്ലാൻ ചെയ്താ, നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടാക്കിയാ, അതിനെ ഇല്ലാതാക്കാൻ, അതിനെ തകിടം മറിക്കാ, ലോകത്തിലെ സകല ശക്തി ശ്രമിച്ചാലും നിന്നെ ഒതുക്കുമെന്ന് പറഞ്ഞ, നിന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ, നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ ആ ശക്തിയുടെ കൺമുമ്പിലിട്ട് എൻ്റെ ദൈവം നിന്നെ വളർത്തും, എൻ്റെ ദൈവം നിന്നെ വളർത്തും. അതാ ദൈവത്തിന്റെ പദ്ധതി. ഹല്ലേലൂയ. എത്രയോ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും പറയാനുണ്ടെന്നറിയാമോ? ഒതുക്കുമെന്നൊക്കെ പറഞ്ഞു, ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു, ശുശ്രൂഷയ്ക്കകത്ത് നിന്നെ വേര് പിടിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞു, പച്ച പിടിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞു. ഒക്കെ ജീവിതാനുഭവങ്ങളുണ്ട്, കർത്തദാസന്മാരോടൊക്കെ ചോദിച്ചാൽ അറിയാം. പക്ഷെ അതിൻ്റെയൊക്കെ നടുവിൽ സ്വർഗത്തിലെ ദൈവം വളരുമാറാക്കി. ഒറ്റ കാരണം, വിശ്വാസമുള്ളവനെ ദൈവം വളർത്തും, വിശ്വാസമുള്ളവനെ ദൈവം വളർത്തും. എത്ര പേരെന്ന് പകൽക്കാലം വിശ്വസിക്കുന്നുണ്ട്? അതെ, സഹായിപ്പാൻ ആരുമില്ലെങ്കിലും, കൈത്താങ്ങൽ തരാൻ ആരുമില്ലെങ്കിലും, കൂടെ നിൽക്കാൻ ആരുമില്ല, നിനക്ക് സഹായം തരാൻ ആരുമില്ലെങ്കിലും, ഒരു സ്റ്റേജ് വിളിച്ചു തരാൻ ആരുമില്ലെങ്കിലും, ഇന്ന് പകൽ നിനക്ക് വിശ്വസിക്കാമോ? സ്വർഗം പറയുന്നു, ഞാൻ നിന്നെ വളർത്തിക്കോളാം. ഹല്ലേലൂയാ. ദൈവം ആ വെല്ലുവിളി അങ്ങ് ഏറ്റെടുത്തു. ഞാനീ ദൈവം പല വിഷയത്തിനകത്തും ഇടപെട്ട രീതികൾ കണ്ടപ്പോൾ, മനസ്സിലാക്കിയപ്പോൾ, പഠിച്ചപ്പോൾ എനിക്ക് തോന്നിയ കാര്യം പറയാം. ദൈവം വെല്ലുവിളി ഏറ്റെടുക്കുന്നവനാ. സ്വർഗത്തിലെ ദൈവത്തോട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ദൈവിക തീരുമാനങ്ങളോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയൊക്കെ വെല്ലുവിളികളുണ്ടാകും. അത് സ്വർഗം ഏറ്റെടുക്കും. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഉണ്ടടാ, അങ്ങനൊരു ദൈവമുണ്ട്, ഇന്ന് നിന്നെ ഞാൻ കാണിച്ചു തരാമത്. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞ ദൂത് പിടികിട്ടുന്നുണ്ട്? സ്വർഗത്തിലെ ദൈവം നിന്നെ വളർത്താൻ തീരുമാനിച്ചാ, സ്വർഗത്തിലെ ദൈവം നിന്നെ ഉയർത്താൻ തീരുമാനിച്ചാ, ദൈവത്തിൻ്റെ പദ്ധതി നിന്റെ കുടുംബത്തിനകത്ത് നടത്താൻ തീരുമാനിച്ചാ, അതിനെ തകർക്കാ, അതിനെ ഇല്ലാതാക്കാ, അതിനെ നശിപ്പിക്കാ, അതിനെ ഉടച്ചു കളയാ, അതിനെ തേച്ചു മാച്ചു കളയാ. ലോകത്തിലെ ഒരു ശക്തിയെ കൊണ്ടു അത് വിശ്വസിക്കുന്നവരാ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ. എൻ്റെ കുടുംബത്തിൽ പ്ലാനിങ് ആരംഭിച്ചത് ദൈവമാ, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ദൈവമാണ്, അതിനെ പകുതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കുന്ന ദൈവമല്ല, അതിനെ ഇല്ലാതാക്കുന്ന ദൈവമല്ല, മറ്റൊരുവനെ സമ്മതിക്കുകയുമില്ല. ഹല്ലേലൂയ സ്തോത്രം. വിശ്വാസത്താൽ മോശ വളർന്നു. വളരാൻ പറ്റിയ സാഹചര്യമൊന്നുമല്ല, സാഹചര്യം പ്രശ്നമല്ല എൻ്റെ ദൈവത്തിന്. യോസഫിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന് 22-23 വാക്യത്തിലാണ്. ആ വാക്യത്തിൽ പറയുന്ന ഇങ്ങനെയാണ്, യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരികെ നിൽക്കുന്ന ഫലപ്രദമായ വൃക്ഷം, അവൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടർന്നു. യോസഫിൻ്റെ ജീവിതത്തെ നമുക്കറിയാം, മതിൽക്കെട്ടുകൾക്കകത്ത് ഒതുക്കിക്കളയാൻ ശ്രമിച്ചു യോസഫിനെ. അതൊരു പ്രവചനമാണ്,
ആ പന്ത്രണ്ട് മക്കളെ സംബന്ധിച്ച് അപ്പൻ പറയുന്ന പ്രവചന വാക്കുകളാണ് ഈ 49-ാം അധ്യായം. രൂബനെക്കുറിച്ച്, ഷീമനെക്കുറിച്ച്, ഷിമയോനെക്കുറിച്ച്, ലേവിയെക്കുറിച്ച്, യഹൂദയെക്കുറിച്ചൊക്കെ അതിനകത്ത് പ്രവചനമുണ്ട്. അതിനകത്ത് യോസഫിനെക്കുറിച്ച് പറയുന്നതാണ് ഫലപ്രദമായ വൃക്ഷം. മതിൽ മുകളിൽ പടരുന്നവൻ്റെ കൊമ്പുകൾ മതിലിന് മുകളിൽ പടരുന്നു. വേദപുസ്തകത്തിൽ മതിൽ എന്ന വിഷയം പല അർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത്. സംരക്ഷണത്തിൻ്റെ മതിലുണ്ട്, നമ്മൾ ചാടിക്കടന്നു പോകേണ്ട മതിലുണ്ട്, നമ്മൾ തകർക്കേണ്ട മതിലുണ്ട്, നമ്മൾ അതിനെ ചെറുതാക്കി മോളി കയറി പടരേണ്ട മതിലുമുണ്ട്. ഇന്ന് പകൽ പ്രിയരെ, മതിൽക്കെട്ട് കണ്ടൊന്നും നീ ഒതുങ്ങാൻ ശ്രമിക്കരുത്, അതിന് മുകളിൽ കയറി പടർന്നോളണം. ഇപ്പം നോക്കേ, ഈ യോസഫിൻ്റെ മതിലെന്നൊക്കെ പറയുന്നുണ്ടെന്നറിയാമോ, സഹോദരന്മാരൊരിക്കൽ പൊട്ടക്കുഴിയും അവിടെ നിന്ന് മിഥ്യാന്യ കച്ചവടക്കാർക്ക് വിലവേശി വിറ്റതും അവിടെ നിന്ന് പിന്നെ പൊത്തിപ്പേറി കാശ് കൊടുത്ത് വാങ്ങിക്കൊണ്ടു പോയതും അവിടെ വെച്ച് ചെയ്യാത്ത കുറ്റത്തിന് കാരാഗ്രഹത്തിനകത്ത് പോയതും ഇതൊക്കെ ഒരുക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ വഴികൾ ഒരുക്കി ചെയ്യുന്ന സമയത്ത് സാധാന്യ മണ്ഡലങ്ങൾ വിചാരിച്ചു യോസഫ് ഇവിടം കൊണ്ട് തീരുമെന്ന്. പക്ഷേ സ്വർഗത്തിലെ ദൈവം അവൻ്റെ അകത്ത് കൊടുത്ത സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുവോളം ഒരു കാരാഗ്രഹത്തിനും യോസഫിനെ ഒതുക്കാൻ പറ്റിയില്ല. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നൊരു വാക്കുണ്ട്, യോസഫിനോടുകൂടെ കാരാഗ്രഹത്തിനകത്തും യഹോവയുണ്ടായിരുന്നു. സ്തോത്രം. ഇങ്ങനെ വരാൻ പറ്റുന്ന ആരുണ്ട് പ്രിയരെ? ആരുണ്ട് ഇത്ര നല്ല ദൈവത്തെ പ്രൈസ് കിട്ടിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോഴും ആ കാരാഗ്രഹത്തിന് കൂടെ വന്ന് നിൽക്കുന്ന ഒരു ദൈവം, അത്ര സ്നേഹനിധിയായ ദൈവം. ഇന്ന് പക ഞാൻ ആത്മദൈവത്തോട് പറയാ, ദൈവത്താൽ പ്രൂവ് ചെയ്യപ്പെട്ടവനാണെങ്കിൽ, മുമ്പേ നമ്മൾ കേട്ടതുപോലെ നീ ദൈവത്താൽ തെളിയിക്കപ്പെട്ടവനാണെങ്കിൽ നിന്റെ കൂടെ നിന്ന് നിന്നെ സഹായിക്കാ, നീ ഏതറ്റം വരെ ഇറങ്ങി വരാൻ സ്വർഗം തയ്യാറാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. യോസഫിൻ്റെ ഭാഗത്ത് ഏതെങ്കിലും ഒരു ചിന്തയിൽ പോലും ഒരു പാകപ്പഴയുണ്ടെങ്കിൽ ദൈവത്തിന് പറ്റില്ല ഇറങ്ങി വരാൻ. പക്ഷെ ഇന്ന് പകൽ ആത്മനിയോഗത്തോടെ പറയാം, യോസഫ് ദൈവത്താൽ പ്രൂവ് ചെയ്യപ്പെട്ടവനാ. സഹോദരന്മാർക്ക് അവൻ മോശക്കാരനായിരിക്കാം, അല്ലെങ്കിൽ പൊത്തിപ്പേറിൻ്റെ വീട്ടിലോ പൊത്തിപ്പേറിൻ്റെ ഭാര്യ അല്ലെങ്കിൽ മറ്റ് നാട്ടുകാർക്കൊക്കെ അവനൊരു കുറ്റവാളിയായിരിക്കാം. പക്ഷെ ദൈവത്തിന് അവൻ പ്രിയനാ, ദൈവത്തിന് യോസഫ് പ്രിയന. ഇന്ന് പകൽ നാട്ടുകാരൻ നിന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്നല്ല ദൈവം നോക്കുന്നത്, വീട്ടുകാരൻ നിനക്കിട്ട വിലയല്ല ദൈവം നോക്കുന്നത്. നീ ദൈവത്താൽ തെളിയിക്കപ്പെട്ടവനാ, നീ ദൈവത്താൽ തെളിയിക്കപ്പെട്ടവളാ. അതുകൊണ്ടാ സ്വർഗത്തിലെ ദൈവം നിന്നെ വിട്ടുമാറാതെ കൂടെ നിൽക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നീ തകരാതിരിക്കുന്നതിൻ്റെ കാരണം അത് തന്നെയാ, തകരാതിരിക്കുന്നതിൻ്റെ കാരണം അത് തന്നെ. ഞാൻ ഈ യോസഫിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചില കഥാപാത്രങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. യോസഫിനെ കുറിച്ചൊക്കെ അടിസ്ഥാനപരമായി പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ എനിക്ക് മനസ്സിലാകേണ്ട കാര്യം, ഇത്രയും വലിയ അപവാദം വേറെ എന്തു ആവട്ടെ, ഇതൊരു ഭയങ്കരമായി, ഇനി പുറത്തിറങ്ങിയാൽ പിന്നെ മനുഷ്യനെ മുഖത്ത് നോക്കാൻ പറ്റുമോ, അതുപോലെ നാണക്കേടല്ലേ. അത്രയും വലിയ അപവാദ കഥയിൽ മെനയപ്പെട്ട് ചെയ്യാത്ത കുറ്റത്തിന് കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ അവിടെ വെച്ച് ഹൃദയം പൊട്ടിയ മനുഷ്യൻ മരിക്കാതിരുന്നതിൻ്റെ കാരണം സ്വർഗത്തിലെ ദൈവം കൂടെ നിന്നതുകൊണ്ടാ, സ്വർഗത്തിലെ ദൈവം കൂടെ നിന്നതുകൊണ്ടാ. ഇന്ന് പക ആത്മാവിൽ ചിലരോട് ദൂത് വിളിച്ചു പറയുകയാ, നീ കടന്നുപോയ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും നീ തകരാതിരുന്നതിൻ്റെ കാരണം, ഇന്ന് പകൽ ആത്മദൈവത്തോട് പറയാ, സ്വർഗത്തിലെ ദൈവം നിന്റെ കൂടെ നിന്നതുകൊണ്ടാ നീ ആ സാന്നിധ്യം തിരിച്ചറിഞ്ഞോ, നീ ആ സാന്നിധ്യം തിരിച്ചറിഞ്ഞോ. Hallelujah! Praise the Lord! അക്കോബിനെ കുറിച്ച് പറയുന്നുണ്ട്, അക്കോബേ ഇസ്രായേലെ വിളിച്ച് സംബോധന എന്ന് പറയുക, നീ എനിക്ക് വിലയേറിയവനാ, നീ എനിക്ക് മാന്യനാ. നിത്തിയിൽ കൂടി കടന്നാൽ അത് നിന്നെ ദഹിപ്പിക്കില്ല, നീ വെള്ളത്തിൽ കൂടി കടക്കേണ്ടി വരും പക്ഷേ അത് നിന്നെ മുക്കിക്കളയില്ല. ആ ഇത്ര വലിയ പ്രൊട്ടക്ഷൻ, ഇത്ര വലിയ ഗ്യാരണ്ടി തരാൻ പറ്റുന്ന ആരുണ്ട് ലോകത്ത് നമ്മുടെ ദൈവത്തെ പോലെ? പ്രൈസ് ദി ലോർഡ്. എത്ര പേരത് വിശ്വസിക്കുന്നു? അതെ, ദൈവം നമുക്ക് ഉറപ്പ് തരികയാ, നീ തകരില്ല. യെശയ്യാപ്രവചനം 52 അധ്യായത്തിൻ്റെ അവസാന വാക്ക് 53 കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്ന പ്രവചന വാക്കാണ്, അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് വേർ മുളയ്ക്കുന്നത് പോലെയും യഹോവയുടെ മുമ്പാകെ വളരും. നോക്കണേ, വരണ്ട നിലം, യേശു ജനിച്ച ആ സാഹചര്യത്തിൽ യഹൂദ മത സാഹചര്യങ്ങളെയാണ് അവിടെ വരണ്ട നിലമെന്ന് പറഞ്ഞിരിക്കുന്നത്. മതങ്ങളുടെ കർമാചാരങ്ങൾ കൊണ്ട് വരണ്ടുണങ്ങി ദൈവബന്ധമില്ലാതെ കേവലം ബാഹ്യമായ പ്രകടനങ്ങളിൽ മാത്രം നിലനിൽക്കുന്ന കപടഭക്തിക്കാരായി യഹൂദന്മാർ മാറിയപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് ജനിച്ചു വീണവനാണ്
യേശു തമ്പുരാൻ. വളരാൻ ഒരു തരത്തിലും സാഹചര്യമില്ല. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, വരണ്ട നിലത്ത് വേർ മുളയ്ക്കുന്നത് പോലെ. ഈ പകനാത്മാവിൽ പറയാ, വേര് പിടിക്കാൻ ഒരു സാഹചര്യം ഇല്ലാത്ത പശ്ചാത്തലത്തിലാണ് നീ നിൽക്കുന്നതെങ്കിലും ദൈവ സാന്നിധ്യം നിന്റെ കൂടെ വരുമ്പോ ആ സ്ഥലത്ത് വേര് പിടിക്കും, നിന്നെ അവിടെ വേർ ഉറപ്പിക്കും ദൈവം. എത്ര പേരുന്ന പകൽക്കാലത്ത് വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ ദൈവം വേര് പിടിപ്പിക്കുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മോശ വിശ്വാസത്താൽ വളർന്നു, വിശ്വാസത്താൽ മോശ വളർന്നു. വളർന്നു കഴിഞ്ഞപ്പോഴാണ് അടുത്ത വാക്ക് കാണുന്നത്. ഓക്കെ, വിശ്വാസത്താൽ മോശതാൻ വളർന്നപ്പോൾ എന്ത് ചെയ്തു? പാപത്തിൻ്റെ തൽക്കാല ഭോഗങ്ങളെക്കാൾ ദൈവജനത്തോടുകൂടി കഷ്ടം അനുഭവിക്കുന്ന തെരഞ്ഞെടുത്തു. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയം വന്നപ്പോഴാണ് മോശയുടെ വളർച്ച എത്രയുണ്ടെന്ന് മോശ തെളിയിച്ചത്. പ്രിയരെ, നമ്മൾ എത്ര വളർന്നു എന്നറിയുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് കാണുമ്പോഴാണ്. തെരഞ്ഞെടുപ്പ് കാണുമ്പോൾ അറിയാം. തെരഞ്ഞെടുപ്പ് പാളിപ്പോയാൽ ജീവിതം തന്നെ കയ്യിൽ നിന്ന് പോകും. തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, ഇപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കണോ, ചപ്പാത്തി കഴിക്കണോ, വെള്ളവസ്ത്രം ധരിക്കണോ, ആ തെരഞ്ഞെടുപ്പല്ല, ജീവിതത്തെ ബാധിക്കുന്ന തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോഴാണ്, ശക്തനായിരിക്കുന്ന ഒരു മനുഷ്യൻ രണ്ടുപേരൊരുമിച്ച് യാത്ര ചെയ്തു, അബ്രഹാമും ലോത്തും. അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കി, ലോത്ത് വിളി കേട്ടവനെ കണ്ടിറങ്ങിയെന്നൊക്കെയാണ് സാധാരണ പറയാറ്. എന്തു ആകട്ടെ, ഇറങ്ങിയല്ലോ, അതോർത്തി ഞാൻ സ്തോത്രം ചെയ്യുന്നു. പക്ഷെ ഇറങ്ങി പകുതി വഴി എത്തിയപ്പോൾ ഇവർ ഇടയന്മാർ തമ്മിൽ ഇടഞ്ഞു, മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതി വന്നു. അബ്രഹാമിന് കാര്യം പിടികിട്ടി, ഇനി മുന്നോട്ട് പോക്ക് നടക്കില്ല. എന്നപ്പോൾ അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, ലോത്തേ, നീ കിഴക്കോട്ടാ പോകുന്നെങ്കിൽ ഞാൻ പടിഞ്ഞാട്ട് പോക്കോളാം, നീ തെക്കോട്ടാ പോകുന്നത് ഞാൻ വടക്കോട്ട് പോകാം, എന്തായാലും ഒരുമിച്ച് പോക്ക് നടക്കില്ല. ലോത്തിന് ഒരു ഓപ്ഷൻ കൊടുത്തു, നീ തിരഞ്ഞെടുത്തോ നിനക്ക് ഇഷ്ടമുള്ളത്. ലോത്ത് യോർദാന് കിഴക്കുള്ള പ്രദേശങ്ങൾ നീരോട്ടമുള്ളതും പച്ചപ്പുള്ളതും ദൈവത്തിൻ്റെ തോട്ടം പോലെ ഇരിക്കുന്നതായിട്ട് തോന്നി ആ ദേശം എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. ഞാൻ ചോദിക്കട്ടെ, ആ മനുഷ്യൻ്റെ ചരിത്രം അവിടം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ അവസാനിച്ചു. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പക്ഷേ പത്രോസ് പറയുന്ന വാക്കൊക്കെ, വലഞ്ഞുപോയ നീതിമാൻ, പലതും കണ്ടും കേട്ടും മനം തൊന്നും വലഞ്ഞുപോയി. ലോത്തിനെ കുറിച്ചൊക്കെ പിന്നെ പുതിയ നിയമ സഭയ്ക്ക് നൽകുന്ന, അല്ലെങ്കിൽ പുതിയ നിയമ ഭാഗത്തേക്ക് വരുമ്പോൾ പറയുന്ന മുന്നറിയിപ്പുകൾ ഇങ്ങനെയാണ്. ലോത്തിൻ്റെ കാലം പോലെ, നമുക്ക് തരുന്ന പോലെ മുന്നറിയിപ്പാണ്, ലോത്തിൻ്റെ ഭാര്യയെ പോലെ ആകരുന്നൊക്കെ പറയാൻ വേണ്ടിയാണ്. എന്താ സംഭവിച്ചത്? തെരഞ്ഞെടുപ്പിനകത്ത് വന്ന് പാളിച്ച രൂത്തിൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രത്തിന് ഒരു കഥനകഥ എഴുതാൻ തക്കവണ്ണമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായത് തെരഞ്ഞെടുപ്പിനകത്ത് വന്ന് പാളിച്ചയാണ്. ബത്ലഹേമിൽ, അപ്പത്തിൻ്റെ ഭവനമാകുന്ന ബേത്ത്ലഹേമിൽ ക്ഷാമം വന്നു. കാരണം എന്തെന്ന് ദൈവത്തോട് ചോദിക്കാതെ ബുദ്ധിക്ക് തോന്നിയൊരു തെരഞ്ഞെടുപ്പ് മോവാബിലേക്ക് നടത്തി. ചരിത്രം മാറിപ്പോയി അവരുടെ. പിന്നെ ദൈവത്തെ കൂട്ടുപിടിച്ച് നിന്നതുകൊണ്ട് രൂത്തിന് മറ്റൊരു ചരിത്രം എഴുതാൻ തക്കവണ്ണം കാര്യങ്ങൾ സാധ്യമായി. ഞാൻ പറഞ്ഞത്, ദൈവസന്നിധിയിൽ തെരഞ്ഞെടുക്കുമ്പോൾ അബ്രഹാമിനെ പോലെ ഉയരത്തിലേക്ക് നോക്കി. ലോത്ത് വിട്ടുപിരിഞ്ഞ ശേഷം ദൈവം അബ്രഹാമിനെ വിളിച്ചു, നീ തലപൊക്കി തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും നോക്കുക, നീ കാണുന്ന ദേശം നിനക്കും നിന്റെ സന്തതിക്കും അവകാശമായി തരും. നോക്കണേ, ഭൂമിയിലാണ് അബ്രഹാമിൻ്റെ അവകാശം, പക്ഷെ മുകളിലേക്ക് നോക്കിയാണ് കണ്ടത് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം കാണിച്ചു കൊടുത്തു, അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുഗ്രഹമായി തരും. ഞാൻ വാക്കിലൂടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതെ, വിശ്വാസമുണ്ടെങ്കിൽ വളരാം. ആ വളർച്ചയെ തടയാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. എത്ര വലിയ തീച്ചൂളയാണെങ്കിലും, എത്ര വലിയ കഠിന ശോധനയാണെങ്കിലും, എത്ര വലിയ കാരാഗ്രഹമാണെങ്കിലും, തീച്ചൂളയിൽ വളർത്തുന്ന ദൈവം, സാഹചര്യങ്ങളെ നോക്കാതെ ഭക്തനെ വളർത്തുന്ന ദൈവം, ആ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ.